നമസ്കാരം, ഞാൻ പി ജി ഷോളൂർ, പ്രൊഫഷണൽ ഒരു ഫുൾ ടൈം ട്രേഡറാണ്. എല്ലാവർക്കും പി ജി ഷോളൂർ മാർക്കറ്റ് പ്രഡിക്ഷൻ എന്ന അനാലിസിസിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്, വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, എങ്ങനെ ട്രേഡ് ചെയ്യുന്നവർക്ക് വിദഗ്ധമായിട്ട് മാനേജ് ചെയ്യാം. അതിന് മുൻപ് തന്നെയായിട്ട് ഇന്നത്തെ മാർക്കറ്റിൽ എന്താണ് സംഭവിച്ചത് നമുക്ക് നോക്കാം. നിഫ്റ്റി ഇന്ന് ഓപ്പൺ ചെയ്ത് വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. അതിനുശേഷം ഹയർ ലെവലിൽ നിന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് വരികയും 17,380 ക്ലോസ് ചെയ്യുന്നതാണ് നമ്മൾ നിഫ്റ്റിയിൽ കണ്ടിരുന്നത്. ബാങ്ക് നിഫ്റ്റിയും ഓപ്പൺ ചെയ്തൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. അതിനുശേഷം പോസിറ്റീവ് ട്രെൻഡ് തുടക്കത്തിൽ നിലനിൽക്കുകയും അതിനുശേഷം പ്രോഫിറ്റ് ബുക്കിംഗ് വരികയും 36,613 ക്ലോസ് ചെയ്യുന്നതാണ് നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ കണ്ടിരുന്നത്. ഇനി ഇൻട്രാഡേ ലെവലിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്, വരും ദിവസങ്ങളിൽ എങ്ങനെയാണ് ഇൻട്രാഡേയിൽ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും മാനേജ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. നിഫ്റ്റി ഓപ്പൺ ചെയ്തിരുന്നത് വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞിരുന്നത് ഓപ്പണിംഗ് റേഞ്ച് ഫോളോ ചെയ്യാനാണ്. ഷോർട്ട് സെൽ ചെയ്യുന്നവർ ആദ്യത്തെ ഒരു 15 മിനിറ്റിന് ശേഷം ആ ഒരു റേഞ്ച് താഴോട്ട് ബ്രേക്ക് ചെയ്യുമ്പോഴാണ് ഷോർട്ട് സെല്ലിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാൻ പറഞ്ഞിരുന്നത്. നിഫ്റ്റി താൽക്കാലികമായിട്ട് മുകളിലേക്ക് പോകാൻ ശ്രമിച്ചെങ്കിലും തിരിച്ച് താഴോട്ട് ബ്രേക്ക് ചെയ്യുകയായിരുന്നു. നിഫ്റ്റി ഓപ്പൺ നിഫ്റ്റിയിൽ ഇപ്പോഴത്തെ ഒരു മൂവ്മെന്റ് മാനേജ് ചെയ്യാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടാണ് തരുന്നത്. ഒരു ബ്രേക്ക്ഔട്ട് ഓപ്പണിംഗ് ആണ് ഇന്ന് നടത്തിയിരുന്നത്. ഇൻ കേസ് മാർക്കറ്റ് റിവേഴ്സ് ആകുന്നതിനെക്കാട്ടി മുൻപ് തന്നെ ബ്രേക്ക്ഔട്ട് ഫെയിലിയർ ആയിട്ടാണ് താഴത്തേക്ക് വരാറ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ബ്രേക്ക്ഔട്ട് ഫെയിൽ ആകണമെങ്കിൽ 17,330 താഴത്തേക്ക് നാളെ നിലനിന്ന് കഴിഞ്ഞാൽ ഈ ബ്രേക്ക്ഔട്ട് ഫെയിൽ ആകും. താഴത്തേക്ക് ഒരു പ്രോഫിറ്റ് ബുക്കിന്റെ ഒരു സാധ്യത ഈ റേഞ്ചിന് താഴെ നിലനിന്നാൽ വളരെ കൂടുതലാണ്. വരും ദിവസങ്ങളിലായാലും നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് 17,330 താഴെ ആയാലാണ് കൂടുതൽ വീക്ക്നെസ് താഴോട്ടൊരു ഫ്രീ ഫ്ലോയ്ക്കുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഷോർട്ട് സെന്റ് ഒരു ഓപ്പർച്യൂണിറ്റി വന്ന് ഷോർട്ട് സെന്റ് ഒരു ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. താൽക്കാലികമായിട്ട് ജസ്റ്റ് മുകളിലേക്ക് പോയാലും റെഡ് കളറിൽ കണ്ടതിന് ശേഷം ഷോർട്ട് സെന്റ് ഒരു ഓപ്പർച്യൂണിറ്റി വന്നാൽ യൂട്ടിലൈസ് ചെയ്യുക. നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്ന ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയാലും ഷോർട്ട് സെല്ലിനാണ് കൂടുതൽ സാധ്യത വരുന്നത്. താൽക്കാലികമായിട്ട് മുകളിലേക്ക് പോയാലും ഷോർട്ട് സെല്ലിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്ന രീതിയിൽ ട്രേഡുകൾ പ്ലാൻ ചെയ്യുക. ബൈറൊരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുന്നവർ ഈ റേഞ്ചിൽ നിന്ന് ഓപ്പൺ റേഞ്ച് ബ്രേക്ക് ചെയ്തതിന് ശേഷം 15 മിനിറ്റിന് ശേഷം മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുമ്പോൾ മാത്രം ബൈറൊരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ലോവർ ലെവൽ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് മാത്രം ബൈറൊരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. 17,400 മുകളിൽ ഓപ്പൺ ചെയ്താലും ഓപ്പൺ റേഞ്ച് ഫോളോ ചെയ്യുക. വരും ദിവസങ്ങളിൽ ബൈ എടുക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. തിരിച്ച് താഴോട്ട് ബ്രേക്ക് ചെയ്താൽ ഷോർട്ട് സെന്റ് ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടി നിലനിൽക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം. ലോവർ ലെവലായാലും നിഫ്റ്റിയിൽ ഇനി സപ്പോർട്ട് കാണുന്നത് 17,230 അടുത്താണ്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലായാലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് 36,600 സപ്പോർട്ടിൻ്റെ മുകളിലെ ഒരു ഓപ്പണിംഗ് ബാങ്ക് നിഫ്റ്റിക്ക് ഒരു പോസിറ്റീവ് ആണ്. ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകാനാണ് പറഞ്ഞിരുന്നത് ഈ റേഞ്ചിലെ ഓപ്പണിംഗ്. പക്ഷേ ഒരു ചെറിയൊരു ടൈം ഫ്രെയിമിൽ തന്നെ ബൈറൊരു ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാനും പറഞ്ഞിരുന്നു. ഈ റേഞ്ചിൽ നിന്ന് രാവിലെ തന്നെ നല്ലൊരു ബൈറൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. എന്നിരുന്നാലും വലിയ രീതിയിൽ മുകളിലോട്ട് പോകാൻ സാധിച്ചിരുന്നില്ല. മാർക്കറ്റിൽ ഇപ്പോൾ നിഫ്റ്റിയിലായാലും ബാങ്ക് നിഫ്റ്റിയായാലും ഒരു ഹൈ വോളറ്റൈൽ മൂവ്മെന്റ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം 36,600 എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ടാണ് നിലനിൽക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിലായാലും ബാങ്ക് നിഫ്റ്റിയായാലും മാനേജ് ചെയ്യാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലെവലുകൾ കുറച്ചൊരു വൈഡ് രീതിയിലുള്ളൊരു ലെവലുകളാണ് തന്നിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. ഈ റേഞ്ചിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഈ റേഞ്ചിൽ നിന്ന് ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്ക് ചെയ്താൽ ഷോർട്ട് സെല്ലിന് ഓപ്പർച്യൂണിറ്റിയിൽ നിലനിൽക്കുക. ഇനി ലോവർ ലെവലായാലും സപ്പോർട്ട് കാണുന്നത് 36,300-400 റേഞ്ചാണ്. ഈ റേഞ്ച് ഹോൾഡ് ചെയ്യുമ്പോൾ എപ്പോഴും ഫാസ്റ്റ് ആയിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്ത് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ താൽക്കാലികമായിട്ട് മുകളിലേക്ക് പോയാലും ഒരു റെഡ് കളറിൽ വരുമ്പോൾ ഷോർട്ട് സെന്റ് ഒരു ഓപ്പർച്യൂണിറ്റിയിൽ നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ 36,700 മുകളിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 36,700 ബ്രേക്ക് ചെയ്യാതെ ഷോർട്ട് സെന്റ് ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്ത് ഷോർട്ട് സെന്റ് ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുന്നവർ 36,700 താഴെ വന്നു കഴിഞ്ഞാൽ 36,700 മുകളിലെ ഓപ്പണിംഗ് ബാങ്ക് നിഫ്റ്റിക്ക് പോസിറ്റീവ് ആണ്. ഈ റേഞ്ചിൽ നിന്ന് ഓപ്പൺ റേഞ്ച് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുമ്പോൾ ബൈറൊരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ വരും ദിവസങ്ങളിലായാലും നിഫ്റ്റി 17,330 താഴെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പൊസിഷനിൽ ഷോർട്ട് സെല്ലിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. മാർക്കറ്റ് കുറച്ചൊരു വോളറ്റൈലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റോപ്പ് ലോസ് റേഞ്ച് കുറച്ചൊരു കൂടുതലാണ്. 17,400 മുകളിലേക്ക് സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യണം. 17,100-17,000 എന്ന് പറയുന്ന റേഞ്ചിൻ്റെ അടുത്തേക്ക് എത്താനുള്ളൊരു സാധ്യത കൂടുതലാണ്. വരും ദിവസങ്ങളായാലും ഇത്തരം ലെവലുകൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ട്രെൻഡ് നിലനിൽക്കാം. മാർക്കറ്റിലെ ഹൈ പ്രോബബിലിറ്റിയിൽ നിലനിൽക്കാനായിട്ട് സാധിക്കും. മാർക്കറ്റിലെ വലിയ അവസരമായിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ വീണ്ടും കാണാം. എല്ലാവരെയും വലിയ ഷെയറുകളും കമ്പനികളും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.